ശാലം ടി വിയുടെ ഇടയശബ്ദം എന്ന പരിപാടിയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹാർദവമായി സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ആയിരിക്കുന്നത് തിരുവനന്തപുരം ലത്തീൻ അതിരൂപത സഹായമെത്രാൻ അഭിവന്യ ക്രിസ്തുദാസ് പിതാവാണ്. പിതാവിന് ഈ പരിപാടിയിലേക്ക് എല്ലാവരുടെയും നാമത്തിൽ ഹാർദവമായ സ്വാഗതം. പിതാവിനെക്കുറിച്ച് പറയുമ്പോൾ 1971 നവംബർ 25 തീയതി തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയിൽപ്പെട്ട അടിമലത്തുറ കടലോര ഗ്രാമത്തിൽ രാജപ്പൻ്റെയും ആഞ്ചലിനയുടെയും മകനായി ജനിച്ചു. ക്രിസ്തുദാസ് തിരുനാൾ ദിവസം ജനിച്ചതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ക്രിസ്തുദാസ് എന്ന പേര് ലഭിക്കുകയുണ്ടായി. 1987 ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി അതേ വർഷം തന്നെ തിരുവനന്തപുരം സെൻറ്റ് വിൻസെന്റ് സെമിനാരിയിൽ വൈദിക പഠനത്തിൽ ചേർന്നു. 1998 അദ്ദേഹം വൈദികനായി. 1999 തിരുവനന്തപുരം രൂപതയുടെ മെത്രാൻ്റെ സെക്രട്ടറിയായി നിയമിക്കപ്പെട്ടു. തുടർന്ന് ഏതാനും വർഷങ്ങൾ രൂപതയിലെ തന്നെ ഏതാനും ഇടവുകളിൽ വികാരിയായി സേവനമനുഷ്ഠിച്ചു. 2004 ഉപരിപഠനാർത്ഥം യൂറോപ്പിലേക്ക് പോയി. അതിനുശേഷം റോമിൽ നിന്നും അത് പാസ്റ്റൽ തിയോളജിയിലും മിസ്സിയോളജിയിലും ഉന്നത പഠനം പൂർത്തിയാക്കി തിരിച്ചെത്തി. 2010 മുതൽ 2012 വരെ ആലുവ പൊന്തിപ്പിക്കൽ സെമിനാരിയിൽ അധ്യാപകനായി സേവനമനുഷ്ഠിച്ചു. അതിനുശേഷം 2013 മുതൽ തിരുവനന്തപുരം സെൻറ്റ് വിൻസെന്റ് സെമിനാരിയുടെ റെക്ടറായി. 2016 അദ്ദേഹം തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയുടെ സഹായമെത്രാനായി അവരോധിക്കപ്പെട്ടു. ഈ രംഗത്ത് 3 വർഷം പൂർത്തിയാക്കുന്ന പിതാവിന് ഈ പരിപാടിയിൽ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നതോടൊപ്പം പിതാവിൻ്റെ ദേവിവിളിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലേക്ക് പ്രേക്ഷകർക്ക് ഏറെ താല്പര്യമുണ്ട്. പിതാവ് ഈ ദേവിവിളിയെ, അങ്ങയുടെ ദേവിവിളിക്ക് നിമിത്തമായ കാരണങ്ങൾ, അല്ലെ ദേവിവിളി എങ്ങനെ കാണുന്നു? ഞാൻ എൻ്റെ ദേവിവിളിയെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ഓർക്കുമ്പോൾ എൻ്റെ കുടുംബ പശ്ചാത്തലമാണ് ഞാൻ ഓർക്കുന്നത്. അതെ, ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു. അപ്പനും അമ്മയും വളരെ വിശ്വാസത്തിൽ ജീവിക്കുന്ന ആൾക്കാരായിരുന്നു. അവർ മക്കളെ അതേപോലെ തന്നെ ആ വിശ്വാസത്തിൽ വളർത്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ ഞാൻ അറിയാതെ എന്നിൽ ഒരു വൈദികനാകണമെന്ന ആഗ്രഹം ആ ഒരു കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്നതാണ്. ഞാൻ ഓർക്കുന്നു എൻ്റെ അപ്പനും അമ്മയും സാധാരണ ഒരു മത്സ്യത്തൊഴിലാളി ഗ്രാമത്തിൽ നിന്ന് സാർ പറഞ്ഞതുപോലെ വന്ന ആൾക്കാരാണ്. പക്ഷെ അതേസമയം തന്നെ അവരുടെ ഈ ഇല്ലായ്മയിലും ഉള്ളായ്മയിലുമൊക്കെ അവരെപ്പോഴും ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ആ മനുഷ്യരായിട്ടാണ് ഞങ്ങൾ എപ്പോഴും കണ്ടുള്ളത്, കുട്ടികളായി ഞങ്ങൾ കണ്ടുള്ളത്. എല്ലാ ദിവസവും വൈകുന്നേരം ഞങ്ങൾ എല്ലാവരെയും, മക്കളെ ഒരുമിച്ച് ഇരുത്തി ജപമാല എത്തിക്കുന്ന ഒരു പതിവ് വീട്ടിൽ എപ്പോഴും ഉണ്ടായിരുന്നു. അല്ല, അമ്മ, പിതാവിൻ്റെ അമ്മ തന്നെ ഒരിക്കൽ പറയുകയുണ്ടായി, കാരണം കടൽപ്പുറത്ത് പിതാവിൻ്റെ സഹപ്രവർത്തകരായ കൂട്ടുകാരെല്ലാം കളിച്ചുകൊണ്ടിരിക്കുമ്പോഴും സന്ധ്യാസമയത്ത് മക്കളെ വിളിച്ചിരുത്തി പ്രാർത്ഥിപ്പിക്കുന്നതിൽ ആ അമ്മ പ്രത്യേക താല്പര്യം കാണിച്ചിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു അത് പിതാവിൻ്റെ ഈ ദൈവവിളിക്ക് ആ കുടുംബ പ്രാർത്ഥന വളരെയേറെ സഹായമായിട്ട് പ്രചോദനമായിട്ടുണ്ടെന്ന് അമ്മ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് ഞങ്ങളുടെ ജീവിതത്തിലെ ഒരു ഭാഗമായിരുന്നു. അത് അറിഞ്ഞോ അറിയാതെയോ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ടൈം ടേബിളായിട്ട് മാറി. ഇപ്പോൾ സന്ധ്യാസമയമാകുമ്പോൾ അപ്പനും അമ്മയും ഞങ്ങളെ ഒരുമിച്ച് ഇരുന്ന് ജപമാല എത്തിക്കും, വചനം വായിക്കും, ഞങ്ങൾ അല്പസമയം അതിനെക്കുറിച്ച് ധ്യാനിച്ചിരിക്കും. അപ്പോൾ അത് വാസ്തവത്തിൽ ഞങ്ങളെ സമയത്തുള്ള വലിയൊരു പ്രചോദനമായിരുന്നു. ഒപ്പം ഈ അതിരാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്യുന്നതല്ല ഒരുപക്ഷെ അമ്മയും അപ്പനുമൊക്കെ, അപ്പനും അമ്മയുള്ളപ്പോഴും ഒരുമിച്ച്, അല്ലെങ്കിൽ മിക്കവാറും അച്ഛനൊക്കെ ജോലിക്ക് പോകുന്ന അവസ്ഥയിലാണെങ്കിൽ അമ്മ ഞങ്ങളെയും കൂട്ടി ദേവാലയത്തിൽ അനുദിന ദ്വീപിലേക്ക് പോകുമായിരുന്നു. അനുദിന ദ്വീപിലേക്ക് പങ്കെടുക്കും. ഞാനൊരിക്കലും ഒരു ഓർഡർ ബോയ് ആയിട്ട് നിന്ന ഒരാളൊന്നുമല്ല, പക്ഷേ ഞങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് അമ്മയോടൊപ്പം പോയി അവിടെ ദ്വീപിലിയിൽ പങ്കുചേരും. അത് വാസ്തവത്തിൽ ഈ പിന്നെ ഒരു ദിവസത്തിൻ്റെ ആരംഭം അങ്ങനെയായി തുടങ്ങി. പിന്നെ ഞങ്ങൾ എല്ലാ ദിവസവും അനുദിനദ്വീപിലിൽ പങ്കെടുക്കും, ആ കൂതാശയിൽ പങ്കെടുത്ത് തിരിച്ചു വരും. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ സ്കൂളിൽ പോകാനുള്ള ഒരുക്കവും പരിപാടികളൊക്കെ ഞങ്ങൾ നടത്തുന്നത്. അപ്പോൾ അങ്ങനെ ഈ കുടുംബ പശ്ചാത്തലവും ദേവാലയത്തോടുള്ള അടുപ്പവും വാസ്തവത്തിൽ ഈ ഒരു ജീവിതം പതുക്കെ അങ്ങോട്ട് മുമ്പോട്ട് പോയത് അവസരത്തിൽ അറിഞ്ഞോ അറിയാതെയോ എൻ്റെ ഉള്ളിൽ ഒരു വൈദികനാകണമെന്ന ആഗ്രഹം ഉടലെടുത്തു എന്ന് വേണം പറയാനായിട്ട്. അവിടെ ആരും എന്നോട് പറഞ്ഞിട്ടല്ല, എന്നോട് ആരും അങ്ങനെ ഉപദേശിച്ചിട്ടുമില്ല. പക്ഷേ പലരും പലപ്പോഴും പലരും ചോദിച്ചിട്ടുണ്ട്,
ഈ ഭാവിയിൽ ഏത് എന്താ 10-ാം ക്ലാസ് കഴിഞ്ഞിട്ട് എന്താകാനാണ് ആഗ്രഹിക്കുന്നത് എന്നൊക്കെ പലപ്പോഴും അധ്യാപകർക്ക് ചോദിച്ചിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഉള്ളിലുണ്ട്, ഉള്ളിൽ ഞാൻ എപ്പോഴും ആഗ്രഹിച്ചത് ഒരു വൈദികനാകണമെന്നാണ്, അതുപോലെ അങ്ങനെ പറയുകയും ചെയ്യുമായിരുന്നു. പക്ഷേ അതേസമയം തന്നെ അത് പൊതുവായിട്ട് എൻ്റെ അപ്പനോടും അമ്മയോടും അങ്ങനെ പറയാൻ പോയിട്ടില്ല, അങ്ങനെ പോയിട്ടില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ എൻ്റെ ദൈവവിളി പരിപോഷിപ്പിച്ചത് എൻ്റെ അമ്മയും അപ്പനുമാണ് എന്ന് പറയുന്നതാണ് ശരി. പിന്നെ അതിനോടൊപ്പം ചേർന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും സിസ്റ്റേഴ്സ് ഒന്ന് രണ്ട് പേരുണ്ടായിരുന്നു. പിതാവിൻ്റെ സ്കൂളിലെ ഹെഡ്മിസ്റ്റർ ഒരു സിസ്റ്ററിനെ കുറിച്ച് പ്രത്യേകം പരാമർശം? അതെ, ഒരു സിസ്റ്റർ ഇപ്പോൾ അതെ അവർ മരിച്ചുപോയി. സിസ്റ്റർ ലുച്ചില്ല സേവർ എന്നാണ് അവരുടെ പേര്, എറണാകുളത്താണ് അവരുടെ സ്വദേശം. പക്ഷെ അവർ ഈ ലൂർദൂരം സ്കൂളിലൊക്കെ ആയിരുന്നു. അപ്പോൾ അവർ വാസ്തവത്തിൽ എൻ്റെ ജീവിതത്തിൽ വളരെ ഒരു സ്വാധീനം ചെലുത്തിയ ഒരു വ്യക്തിയായിരുന്നു. അവർ ഈ പറയുന്നത് പോലെ ഒരു ആത്മീയ വെളിച്ചം നമ്മളിൽ ഉളവാക്കാനും പിന്നെ ഒരു വൈദിക വൃത്തിയിലേക്ക് പോകണമെന്ന് പറയാതെ നമ്മളെ ആ ഒരു രീതിയിലേക്ക് നയിച്ച ഒരു വ്യക്തിയാണ് അവർ. അതുപോലെ ഒരു മാത്യു സാറുണ്ട് എൻ്റെ തന്നെ ഒരു ഞാൻ ഗാന്ധി സ്മാരകനിധി എന്ന് പറയുന്ന ആ സ്ഥാപനത്തിലാണ് ഞാൻ പഠിച്ചത്. അവരുടെ സഹായത്തോടെയൊക്കെയാണ് പഠിച്ചത്. അപ്പോൾ അവർ ഇത്തരത്തിൽ ഒരു വിശ്വാസ സംബന്ധമായ കാര്യങ്ങളിലും മറ്റു കാര്യങ്ങളും ഒക്കെ വളരെയേറെ പ്രചോദനം നൽകിയ ആൾക്കാരായിരുന്നു. അപ്പോൾ ഇതുപോലെ തന്നെ എൻ്റെ ആൻറ്റിമാരുണ്ട്, അപ്പൻ്റെ സഹോദരി വളരെയേറെ എൻ്റെ സ്കൂളിൽ എന്നോടൊപ്പം ഒരു മുതിർന്ന ഒരു ചേച്ചി പോലെ കൂടെ കൊണ്ടുപോവുകയും വരികയും ചെയ്യുന്ന വാസ്തവത്തിൽ എന്നെ സംബന്ധിച്ചുള്ള ദൈവവിളി എന്ന് പറയുന്നത് കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്നു എന്നാണ് പറയുന്നത് ഒറ്റവാക്കിൽ. പിന്നെ മറ്റുള്ള ആൾക്കാരും ഇത് ഇതിന് പ്രചോദനമേകി എന്ന് പറയുന്നതാണ് ശരി. അപ്പോൾ പിതാവിന് ഈ ദൈവവിളിയിലേക്ക് വേറെ ആരെങ്കിലും ഈ ഒരു റോൾ മോഡലായിട്ടാണോ അല്ലെങ്കിൽ ഒരു മാതൃകയായിട്ട് പിതാവ് ചൂണ്ടിക്കാണിക്കുക അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടോ അങ്ങനെ ഒരാളെ? വൈദിക വൃത്തിയിലേക്കൊരു റോൾ മോഡൽ എന്ന് ഞാൻ പിന്നെ വരുന്നതാണ്, അത് പിന്നെ ഉള്ള വരുന്നതാണ് തീർച്ചയായിട്ടും. അല്ല, ഇന്നിപ്പോൾ പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഈ സമൂഹത്തിൽ കുടുംബ പ്രാർത്ഥന എന്നുള്ളത്, കാരണം വെച്ചാൽ ഈ ദൃശ്യമാധ്യമങ്ങളിൽ അത് പ്രസരം പോകുന്ന നമ്മുടെ കുടുംബങ്ങളിലൊക്കെ കുടുംബ പ്രാർത്ഥന. അപ്പോൾ അമ്മ പിതാവ് ആദ്യം പറഞ്ഞതുപോലെ സന്ധ്യാസമയങ്ങളിൽ പ്രാർത്ഥിക്കാനുള്ള ആ ഒരു തീഷ്ണത ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. പക്ഷേ അതുകൊണ്ടാണോ ഇന്ന് ഇപ്പോൾ അതുപോലെ അതോ അണുകുടുംബമായി തീർന്നുകൊണ്ടാണ് ഇന്ന് ദൈവവിളി തീരെ കുറയുന്നു സമൂഹത്തിൽ? എന്തുകൊണ്ട് ഇങ്ങനെ ദൈവവിളി കുറഞ്ഞു പോകുന്നു പിതാവ് തോന്നുന്നുണ്ട്? ദൈവവിളി ഞാൻ ആദ്യം സൂചിപ്പിച്ചിരുന്നത് വാസ്തവത്തിൽ ഇത് അതിൻ്റെ വിള നിലമെന്ന് പറയുന്നത് കുടുംബം തന്നെയാണ്. ഈ കുടുംബത്തിൽ നിന്നൊരു കുഞ്ഞിന് കിട്ടുന്ന ആ ഒരു പ്രചോദനം അല്ലെങ്കിൽ ഈ വിശ്വാസ ജീവിത പരിശീലനം, അത് എത്രത്തോളം ഒരു കുഞ്ഞിന് നമ്മൾ നൽകുന്നുണ്ടോ അതിനാനുപാതികമായിട്ടും ഒരു ദൈവവിളി വാസ്തവത്തിൽ ഉടലെടുക്കുന്നത്. കാരണം ദൈവവിളി പെട്ടെന്ന് നമ്മൾ നമുക്ക് മുമ്പിൽ നമ്മളെ ഈ കുഞ്ഞിനാളിലെ ഈ പഠിപ്പിക്കുന്ന പാഠങ്ങൾ അത് നമ്മളെ സ്വാധീനിക്കുന്നു. നമ്മളെ ഈ ചില ഈ അന്തരീക്ഷങ്ങൾ അല്ലെങ്കിൽ നമ്മൾ അനുഷ്ഠിക്കുന്ന ചില കാര്യങ്ങൾ അതാണ് ഒരു കുഞ്ഞിനെ സംബന്ധിച്ചോളം ഏറ്റവും കൂടുതൽ അവനെ സ്വാധീനിക്കുന്നത്. പക്ഷേ ഇന്നത്തെ സാറ് പറഞ്ഞതുപോലെ തന്നെ ഇന്നത്തെ കുടുംബ അന്തരീക്ഷം വളരെ വ്യത്യസ്തമായി എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ദൈവവിളികൾ കുറയുന്നത്. കാരണം പലപ്പോഴും ഈ കുടുംബ അന്തരീക്ഷത്തിൽ വേണ്ടത്ര ഒരു പ്രാർത്ഥന അന്തരീക്ഷം ഉണ്ടാകുന്നില്ല, ചൈതന്യം വരുന്നില്ല, ആ കുഞ്ഞുങ്ങളെ ദൈവോന്മുഖമായിട്ട് വളർത്താനായിട്ട് മാതാപിതാക്കൾക്ക് സാധിക്കുന്നില്ല, കുടുംബങ്ങൾ ഒരുമിച്ചിരുന്ന് വചനം വായിക്കുവാനോ പ്രാർത്ഥിക്കുവാനോ ഉള്ള സമയം കണ്ടെത്തുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു അന്തരീക്ഷത്തിൽ നിന്ന് ഒരു കുഞ്ഞ് ഒരു രൂപപ്പെട്ട് ഒരു ദൈവവിളി സ്വീകരിക്കും എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതല്ലേ. ഒരുപക്ഷെ അടിസ്ഥാനപരമായിട്ട് ഈ ദൈവവിളി കുറയുന്നതിന് കാരണവും അത് തന്നെയാണ്. കാരണം ഇന്നിപ്പോൾ ഈ സാറ് പറയുന്ന പോലെ മാധ്യമങ്ങളുടെ ഒരു അറിവും ഈ ആധുനിക ഉപകരണങ്ങളുടെ വളരെ ഉപയോഗവും ഈ പറയുന്ന നവമാധ്യമങ്ങളുടെ കാര്യം പിന്നെ ഈ ഫേസ്ബുക്ക് ഈ എന്താണ് വാട്സപ്പ് ഈ ഫോണ് ഇതുപോലുള്ള ഈ ഇൻ്റർനെറ്റ് ഇതുപോലുള്ള ഈ കുട്ടികൾ കൂടുതലും ഈ അവരുടെ ശ്രദ്ധ പതിപ്പിക്കുന്നത് ഇതുപോലുള്ള കാര്യങ്ങളാണ്. വാസ്തവത്തിൽ ഇതിനോട് കൂറ് പുലർത്തണമെന്നോ അത് ഉപയോഗിക്കരുതെന്നോ നമ്മൾ പറയുന്നില്ല. പക്ഷേ അതിനേക്കാൾ ഏറെ മൂല്യങ്ങൾ മറ്റ് പലതുമാണ് എന്ന് വേണ്ടത്ര രീതിയിൽ കുടുംബങ്ങളിൽ നിന്ന് പഠിപ്പിക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ദൈവവിളി ദൈവത്തോടുള്ള ദൈവോന്മുഖമായിട്ടുള്ള ഒരു വളർച്ച വരുന്നില്ല. സ്വാഭാവികമായിട്ടും ദൈവവിളിയെക്കുറിച്ച് കുട്ടികൾ ചിന്തിക്കുന്നുമില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു പല കാരണങ്ങളുമുണ്ട്. പല കാരണങ്ങളും പറയുമ്പോഴും അടിസ്ഥാനപരമായിട്ട് ഞാൻ എപ്പോഴും കുടുംബത്തിൽ തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അവിടെ വന്ന അപജയങ്ങളാണ് പലപ്പോഴും ദൈവവിളിയെയും ബാധിക്കുന്നത് എന്ന്. പിന്നെ സ്വാഭാവികമായിട്ടും ഇന്ന് തന്നെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടമാടുന്ന ചില അപജയങ്ങൾ, പിന്നെ ഇതെന്താ പറയുക, നമ്മുടെ സന്യാസ ജീവിതത്തിലായിരുന്നു പൗരോഹിത്യ ജീവിതത്തിലായാലും അതുമായിട്ടുള്ള ചില അങ്ങിങ്ങ് കാണുന്ന ചില വൈകല്യങ്ങളും ഇതിന് ഇത് അതിനെങ്ങനെ പൊലിപ്പിച്ച് കാണിച്ച് അതിനെയും ഇത് കുട്ടികളുടെ മുമ്പിൽ ചിത്രീകരിക്കുന്നു. അപ്പോൾ താല്പര്യമുള്ള കുട്ടികൾ പോലും പലപ്പോഴും ഈ ദൈവവിളിക്കായിട്ട് പോകാനായിട്ടും മടിക്കുന്നു. മാതാപിതാക്കളും അവരെ പ്രോത്സാഹിപ്പിക്കാൻ തയ്യാറാകുന്നില്ല. ഇത് ഈ പിതാവിൻ്റെ ജീവിതത്തിൽ ഈ പൗരോഹിത്യ ജീവിതത്തിൽ ഒത്തിരി ഒട്ടേറെ
ഈ ഓർത്തിരിക്കാൻ പറ്റുന്ന അസുലഭ നിമിഷങ്ങളുണ്ടായിട്ടുണ്ടാവും. അത്തരം ചില നിമിഷങ്ങൾ നമ്മുടെ ഈ പ്രേക്ഷകർക്കുമായിട്ട് പങ്കുവയ്ക്കാൻ പറ്റും. എൻ്റെ ഓർമ്മയിൽ പെട്ടെന്ന് വരുന്നത് യഥാർത്ഥത്തിൽ ഞാൻ ഈ പൂനെയിൽ പഠിച്ചതാണ്. എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോഴേ ബിഷപ്പ് സോസിൽ ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഒരു ഇടവകയിൽ പെട്ടെന്ന് ഒരു ചെറിയ ഒരു എന്താ പറയുക, ഒരു ചെറിയൊരു സംഭവ വികാസങ്ങൾ, അതായത് അവിടെ അച്ഛനും ഇടവകയിലെ ആൾക്കാരുമായിട്ടൊക്കെ ചെറിയൊരു വിഷയമൊക്കെ ഉണ്ടായി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ പെട്ടെന്ന് ഒരു അച്ഛൻ അവിടെ പോകേണ്ട ഒരാവശ്യം വേണ്ടി വന്നു. അപ്പോൾ അന്ന് പിതാവ് നോക്കിയിട്ട് വരാരെയും പെട്ടെന്ന് കാണാൻ പറ്റാതിരുന്നിട്ടോ അല്ലെങ്കിൽ കണ്ടെത്താനുള്ള പ്രയാസം കൊണ്ടോ എന്നെ ഈ നേരത്തെ അച്ഛനാക്കി മാസത്തിൽ, അതായത് സാധാരണ നമ്മുടെ പാരമ്പര്യം അനുസരിച്ച് ഡിസംബർ മാസത്തിലാണ് വൈദികപട്ടം കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇടവയിൽ പോകാനായിട്ടുള്ള ഒരു ആവശ്യം വന്നതുകൊണ്ട് പിതാവ് എന്നെ നിർബന്ധിപ്പിച്ച് അങ്ങനെയാണ് എൻ്റെ ജന്മദിനത്തിൽ തന്നെ എന്നെ പട്ടം നൽകി അഭിഷേകം ചെയ്യുന്നത്. അപ്പോഴാണ് ഞാൻ ആ അന്ന് സ്വീകരിച്ചിട്ട് അത് പട്ടാഭിഷേകം സ്വീകരിച്ച ഉടനെ ആ ഇടവകയിലേക്ക് എന്നെ അപ്പോയിൻറ്റ് ചെയ്യുന്നു. ഞാനൊരു ഇത് ഇടവ വികാരിയായിട്ട് എനിക്കൊരു പരിചയം പോലും ഒരു പരിചയം ഇല്ല. ആ ഒരു ആ സമയത്താണ് എന്നെ അങ്ങോട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ നീരോടി എന്ന് പറയുന്ന ഒരു ഇടവകയാണ്. അതും നമ്മുടെ ഈ തമിഴ്നാട് ബോർഡറിലേക്ക് വരുന്നതാണ്, നമ്മുടെ തമിഴ്നാട് സ്റ്റേറ്റ് വരുന്നതാണ്. നമുക്ക് എട്ട് ഇടവകൾ നമ്മുടെ ഒരു അവിടെയുണ്ട്. അപ്പോൾ അതിൽ ഒരെണ്ണമാണ് ഈ നീരോടി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഈ സാധാരണ വലിയ വലിയ അച്ഛന്മാരൊക്കെ ഇരുന്ന സ്ഥലമാണത്, വലിയ പരിചയസമ്പന്നരായിട്ടുള്ള പ്രഗത്ഭരായ അച്ഛന്മാരിരുന്ന, അത് വലിയൊരു ഇടവകയാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർക്കുന്നത് എന്നെ കണ്ടിട്ട് ഒരു അമ്മച്ചി പറഞ്ഞ ഒരു ഡയലോഗാണ്. അമ്മച്ചി എന്നെ കണ്ടിട്ട് പറഞ്ഞത് അവരുടെ ഭാഷയിൽ ഈ പറഞ്ഞത്, ഇന്ന ചിന്ന കുളന്തയെ അത് ആയി റിങ്ക് സൊല്ലുവിട്ടിരിക്കാങ്ക്. അതായത് പിന്നെയാണ് എനിക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലായത്. അതായത് ഞാൻ അവിടെ ആ സാക്രിസിൽ പോയി അയാളോട് ചോദിച്ചു എന്താണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ അവർ പറഞ്ഞത്, അതായത് ഇത്രയും കുഞ്ഞിനെയാണ് ഈ ബിഷപ്പ് ഇങ്ങോട്ട് നമ്മൾ പറഞ്ഞുവിട്ടിരിക്കുന്ന രീതിയിൽ വാസല്ല. അതാണ് എൻ്റെ ആദ്യത്തെ അനുഭവം. അതായത് അവർ ഒരു നമ്മളെക്കുറിച്ച് പറയുന്ന ആദ്യത്തെ ഒരു ഇമ്പ്രഷൻ. പക്ഷെ അല്പം കഴിഞ്ഞപ്പോൾ വളരെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്വീകാര്യനായ ഒരു അച്ഛനായിട്ട് മാറി. അതൊക്കെ എന്നെ സംബന്ധിച്ചോളം വലിയൊരു ഊർജ്ജം പകരുന്നതായിരുന്നു, വലിയൊരു പ്രോത്സാഹനം നൽകുന്ന ഒന്നായിരുന്നു. അതുപോലെ തന്നെ യൂത്ത് ഡയറക്ടറായിട്ട് ഇവിടെ കുറേ നല്ലതുണ്ടായിരുന്നു. പെട്ടെന്ന് ഞാൻ ഓർക്കുന്നത് നമ്മുടെ ഈ ജൂബിലി 2000. അപ്പോൾ നമ്മൾ പാളയത്ത് നമ്മുടെ ഈ തിരുവനന്തപുരത്തുള്ള നമ്മുടെ രൂപതയിൽപ്പെട്ട എല്ലാ യുവജനങ്ങളെയും അതുപോലെ ഇഷ്ടമുള്ള എല്ലാവരെയൊക്കെ ഒന്ന് ഒരുമിപ്പിച്ചു കൂട്ടി നമ്മളൊരു ജൂബിലി 2000 എന്ന പരിപാടി നമ്മളിവിടെ സംഘടന ചെയ്തിരുന്നു. അതെനിക്ക് അവസ്മരണീയമായിട്ട് ഇന്നും എൻ്റെ മനസ്സിൽ നിലനിൽക്കുന്നു. കാരണം അന്ന് സെൻറ് ജോസഫ് സ്കൂളിലെ ഗ്രൗണ്ടിൽ വെച്ചാണ് ഈ പരിപാടി നമ്മൾ ആസൂത്രണം ചെയ്ത്. നമ്മൾ വലിയൊരു റാലിയൊക്കെ ഉണ്ടായിരുന്നു. ആ റാലി എല്ലാ ഒത്തിരിയേറെ യുവജനങ്ങളും അല്ലാത്ത ആൾക്കാരും ഒക്കെ ഇതിൻ്റെ അകത്ത് പങ്കുചേർന്നു. അത് വലിയൊരു ജനസമുദ്രമായി മാറിയ ഒരു പരിപാടിയായിരുന്നു. അപ്പോൾ റാലിയൊക്കെ കഴിഞ്ഞ് പിന്നെ സെൻറ് ജോസഫ് സ്കൂളിലേക്ക് വരുന്നു. അത് പിന്നെ പിതാവിൻ്റെ കുർബാന ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് ശേഷം. വലിയ മഴയൊക്കെ ആയിരുന്നു, ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട്, വലിയ മഴയായിരുന്നു. പക്ഷേ യുവജനങ്ങളുടെ ആ പങ്കാളിത്തം എന്നെ അതിശയിപ്പിച്ചു. പിന്നെ അവരുടെ തീർച്ചയായിട്ടും അവരോടൊപ്പം ഉള്ള ജീവിതയാത്ര എന്നെ കുറേയധികം കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. യുവജനങ്ങൾ അവർ യഥാർത്ഥത്തിൽ വിശ്വാസത്തിൽ അവരെ നമ്മൾ ഒരു കൂടെ നിന്ന് അവരോടൊപ്പം നിന്ന് ഒരു മാതൃകാപരമായിട്ട് മുന്നോട്ട് പോയാൽ ഒപ്പം നിൽക്കാനായിട്ട് യുവജനങ്ങൾ കൂടെ ഉണ്ടാവും. ഏത് ദുർഘടഘട്ടത്തിൽ അവരുണ്ടാവും, ഈ മഴ സമയത്ത് ആരും നിയന്ത്രിക്കാനുണ്ടായിരുന്നില്ല. പക്ഷെ അവരെല്ലാവരും ആ ഗ്രൗണ്ടിൽ ഇത് ഈ പരിപാടിയിൽ വളരെ സജീവമായിട്ട് പങ്കുകൊണ്ട്. അത് എനിക്ക് എൻ്റെ ഓർമ്മയിൽ ഞാൻ എപ്പോഴും സൂക്ഷിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ പിതാവ് ഇതിനെ പറഞ്ഞു വന്നപ്പോൾ ഞാൻ ഇടയ്ക്ക് പറഞ്ഞു ഈ യുവജനങ്ങളുടെ പങ്കാളിത്തത്തെക്കുറിച്ച് പറഞ്ഞു. അന്ന് പിതാവിനെ ഒത്തിരി ആകർഷിച്ചത് യുവജനങ്ങളുടെ ആ കൂട്ടായ്മയാണ്, ആ അത്ര വലിയ കോര മഴയത്ത് പോലും. ഇപ്പോൾ എന്തുകൊണ്ട് നമ്മുടെ സഭയിൽ അത്ര യുവജന പങ്കാളിത്തം കുറയുന്നുണ്ടെന്ന് പിതാവ് തോന്നുന്നുണ്ടോ? യുവജന പങ്കാളിത്തം കുറയുന്നു. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് ഇന്നത്തെ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ തന്നെ ഇന്ന് വരുന്ന ഒരു തലമുറയുണ്ട്. നമ്മൾ അത് ഒരു ഒന്ന് താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ മുൻപ് ഉണ്ടായിരുന്ന ഒരു യുവജനമല്ല ഇന്ന് വരുന്നത്. എന്തുകൊണ്ടും ഇപ്പം നമ്മൾ പറയുന്ന പോലെ ഒരു ന്യൂ ജനറേഷൻ തന്നെയാണ് അവർ. വാസ്തവത്തിൽ ഇത് അവരുടെ മുമ്പിൽ ഉള്ള കാര്യങ്ങൾ തന്നെ വ്യത്യസ്തമാണ്. നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന ഞാൻ കുടുംബ കാര്യങ്ങൾ പറഞ്ഞല്ലോ, കുടുംബ പശ്ചാത്തലം പറഞ്ഞു. വാസ്തവത്തിൽ ഈ പറയുന്ന ഈ യുവജനങ്ങൾ ഈ ഒരു നല്ല ഒരു വിശ്വാസ ജീവിത പരിശീലനം നേടുന്നില്ല, അങ്ങനെ വളർന്നു വരുന്നു. പിന്നെ സാമൂഹിക പശ്ചാത്തലം തന്നെ വളരെ വ്യത്യസ്തമാണ്. കാരണം ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ വളർന്നു,
നമ്മുടെ ഈ ആശയവിനിമയ ഒരു വിസ്ഫോടനം തന്നെ ഉണ്ടായ ഒരു കാലഘട്ടമാണിത്. അപ്പോൾ അങ്ങനെ ഈ പലരും ഈ പറയുന്ന ഈ ഇത് ഇത്തരത്തിലുള്ള ഞാൻ നേരത്തെ സൂചിപ്പിച്ചവരുള്ള ഈ അത്യാധുനിക ഉപകരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അവർ യാന്ത്രികമായിട്ട് പലപ്പോഴും മാറുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് വിശ്വാസ തീക്ഷ്ണത, ഞാൻ എല്ലാവരെയും പറയുന്നില്ല, പക്ഷേ വിശ്വാസ തീക്ഷ്ണത ഉള്ള യുവജനങ്ങളുണ്ട്. പക്ഷേ വലിയൊരു പങ്കും ഇന്ന് വാസ്തവത്തിൽ വിശ്വാസത്തിനോടടുത്ത് എത്തുന്നില്ല എന്നുള്ളത് ഖേദകരമായ ഒരു കാഴ്ചയാണ്. അതിന് കാരണം എന്ന് പറയുന്നത് ഒന്ന് കുടുംബം തന്നെയാണ്, രണ്ട് നമ്മൾ മാറി വരുന്ന ഇന്നത്തെ ഒരു സാമൂഹിക വ്യവസ്ഥിതിയുണ്ട്, പിന്നെ ഈ മാധ്യമങ്ങളുടെ ഒരു അതിപ്രസരമുണ്ട്, പിന്നെ ഈ പറയുന്ന അത്യാധുനിക ഉപകരണങ്ങളുടെ ഉപയോഗവും സ്വാധീനവും അതുപോലെ ഇത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം ഇതാണ്, യുവജനങ്ങളെ വാസ്തവത്തിൽ കേൾക്കാൻ നമ്മൾ തയ്യാറാകണം. ഞാനിപ്പോൾ പലപ്പോഴും ഇത് പറയുന്നത് നമ്മളൊരു പോയി ഒരു പ്രസംഗം അവരുടെ മുമ്പിൽ പറയേണ്ട കാര്യമില്ല, അവർക്ക് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തരത്തിൽ അങ്ങനെയാണ്, എന്തെങ്കിലും നമ്മൾ എഴുതി തയ്യാറാക്കിയ ഒരു പ്രസംഗം പോയി അവിടുത്തെ അവതരിപ്പിക്കുന്നതിനേക്കാളേറെ അവർ കേൾക്കുക, അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുക, അവരുടെ സംശയങ്ങൾക്ക് കാതോർക്കുക, അങ്ങനെ യഥാർത്ഥ സൗഹൃദത്തിലൂടെ നല്ല ബന്ധങ്ങളിലൂടെ അവരെ അങ്ങോട്ട് ആകർഷിക്കാനേ നമുക്ക് സാധിക്കുകയുള്ളൂ. എനിക്കൊക്കെ തോന്നിയിട്ടുള്ള ഒരു കാര്യം അതാണ്, നല്ല സൗഹൃദങ്ങൾ പുലർത്തി നല്ല നല്ല അവരോടുള്ള നല്ലൊരു സമീപനം നമുക്ക് ഉണ്ടാകുകയാണെങ്കിൽ അവർ തുറന്ന മനോഭാവത്തിലൂടെ നമ്മൾ പെരുമാറും, അവരുടെ സംശയങ്കൾക്ക് അവരുടെ ആശങ്കകൾക്ക് നമ്മൾ കാതോർക്കണം, അതിനനുസരിച്ച് നമ്മൾ പ്രത്യുത്തരിക്കുക, അവരെ സ്നേഹത്തോടെ നമ്മൾ കൂടെ നിർത്തുക. തീർച്ചയായിട്ടും യുവജനങ്ങൾ ഇന്നും സഭയോടും കൂറ് പുലർത്തുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. യുവജനങ്ങൾ യഥാർത്ഥത്തിൽ സഭയുടെ നട്ടെല്ലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് വേണ്ടുന്ന ചില പരിശീലനങ്ങളും അവരോടൊപ്പം നിൽക്കുവാൻ കഴിയുന്ന നമ്മുടെ ഈ എന്താ പറയുക ശുശ്രൂഷകർ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അവരെ നമുക്ക് അവർക്ക് കുടുംബത്തിൽ നിന്ന് കിട്ടാത്ത അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് കിട്ടാത്ത അംഗീകാരവും സ്നേഹവും കരുതലും ഒക്കെ അവർക്ക് നൽകുകയും അവരുടെ പ്രശ്നങ്ങളോട് നമ്മൾ ഒരു പോസിറ്റീവായിട്ട് ക്രിയാത്മകമായിട്ട് ഇടപെടുകയും അവരെ ഒന്ന് ഗൈഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ വരണം. സഭ അതിനുള്ള മുൻകൈ എടുക്കണം. ഇന്ന് വാസ്തവത്തിൽ നമ്മൾ അതുകൊണ്ടാണ് ഇന്ന് തിരുവനന്തപുരം അതിരൂപതയിൽ നമ്മൾ പ്രത്യേകമായ ചില കോഴ്സുകൾ സംഘടിപ്പിക്കുന്നത്, കാരണം അവർക്ക് ഈ സഭയിലും സമൂഹത്തിലും അവർ നേതൃത്വ പാഠവും അത് ധാർമ്മിക അടിത്തറയുള്ള ഒരു നേതൃത്വ പാഠവും വളർത്തിയെടുക്കുകയാണ് അതിൻ്റെ ഉദ്ദേശവും. നമ്മളിപ്പോൾ ആ ഒരു കോഴ്സ് തുടങ്ങിയിട്ട് തന്നെ കുറേ വർഷങ്ങളായി. അപ്പോൾ അത് ഞാൻ എനിക്ക് തോന്നുന്നു അതുപോലുള്ള സംരംഭങ്ങളിലൂടെ യുവജനങ്ങളെ നമ്മൾ സഭാ സമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവരികയും സഭയുടെ നേതൃത്വത്തിലും സമൂഹത്തിൻ്റെ നേതൃത്വത്തിലും വളർത്തിയെടുക്കുകയും ചെയ്യണമെന്നാണ്. ഇത് അതായത് പറയുമ്പോൾ നമ്മുടെ ഇപ്പോൾ മൊത്തത്തിൽ ഏറ്റവും കൂടുതൽ വ്യക്തി സ്വാതന്ത്ര്യം അനുവദിക്കുന്നൊരു സമൂഹമാണ് നമ്മുടേത്. അവിടെ അനുസരണയ്ക്കും വിധേയത്വത്തിനും ഉള്ളൊരു വളരെ പങ്കുണ്ട്. അത് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ക്രൈസ്തവ സഭയിൽ സഭയെ സംബന്ധിച്ചിടത്തോളം ഈ അനുസരണയും വിധേയത്വവും വളരെ നിർണായകമായ രണ്ട് പ്രധാന ഘടകങ്ങളാണ്. പിന്നെ അതിനെക്കുറിച്ച് പിതാവിന് തോന്നുന്നു ആ അനുസരണയും വിധേയത്വമാണല്ലോ പ്രധാനമായി വേണ്ടത്. അതെ, ഇന്ന് വാസത്തിൽ എല്ലാവരും ഈ വ്യക്തി സ്വാതന്ത്ര്യത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത്. ഒരുപക്ഷെ ഞാൻ ചിലപ്പോൾ പറയും അമിത പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നുണ്ട്. ഈ വ്യക്തി സ്വാതന്ത്ര്യം ഇന്നുണ്ടോ എന്ന് ഞാൻ ചിലപ്പോൾ സംശയിക്കാറുണ്ട്. കാരണം നമ്മൾ വ്യക്തി ഇപ്പോൾ എല്ലാവരും പറയുന്നത് ഞങ്ങളെല്ലാവരും സ്വാതന്ത്ര്യമാണ് ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും ഞാൻ ചിന്തിക്കുന്നത് ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എന്താണ്, എനിക്കിഷ്ടമുള്ളത് ചെയ്യുക പ്രവർത്തിക്കുക അല്ല സ്വാതന്ത്ര്യം. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളത് പറയാറുണ്ട്. ഞാൻ പറയുന്നത് ഈ സ്വാതന്ത്ര്യം ഈ പറയുന്ന അനുസരണം വിധേയത്വം ഇതൊക്കെ നഷ്ടമാകുന്നതെന്ന് പറയുന്നത് ഈ സ്നേഹം ഉള്ളിടത്താണ് അനുസരണം ഉണ്ടാകും വിധേയത്വം ഉണ്ടാകുന്നത്. ഇപ്പം എനിക്ക് എൻ്റെ മാതാപിതാക്കളോട് ഈ അനുസരണവും വിധേയത്വം തോന്നാൻ കാരണം അവരെന്നെ സ്നേഹിക്കുന്നു, എന്നെ കരുതുന്നു, എൻ്റെ വളർച്ച അഭിലഷിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ യഥാർത്ഥ സ്വാതന്ത്ര്യം വരുന്നത് ഈ സ്നേഹത്തിൽ നിന്നാണ്. ഈ സ്നേഹം യഥാർത്ഥ സ്നേഹം ഉണ്ടെങ്കിൽ സ്വാതന്ത്ര്യം സ്വാഭാവികമായിട്ടും ഉണ്ടാകും. ഈ അനുസരണവും വിധേയത്വവും സ്വാഭാവികമായിട്ടും ഉണ്ടാകും. നമ്മുടെ സഭാസമൂഹങ്ങളിലും വാസ്തവത്തിൽ ഈ അനുസരണവും വിധേയത്വവും ഇന്ന് കുറഞ്ഞു വരുന്നതിന് കാരണം ഈ പറയുന്ന അടിസ്ഥാനപരമായിട്ടുള്ള ഈ മനോഭാവത്തിൽ വന്ന വ്യത്യാസമാണ്. കാരണം നമ്മൾ ഈ യേശുവിനെ സ്നേഹിക്കുന്നു, യേശുവിൻ്റെ ആ എന്താ പറയുക യേശു സ്ഥാപിച്ച സഭയെ ഞാൻ സ്നേഹിക്കുന്നു. ആ സ്നേഹത്തിൽ നിന്നും വരുന്നതാണ് ഈ അനുസരണവും വിധേയത്വവും. ഇവിടെ ഒരു അടിച്ചേൽപ്പിക്കലല്ല ഇത്, ഈ ഒരു സ്നേഹത്തിൽ നിന്നും ഈ സ്വാതന്ത്ര്യം ഉടലെടുക്കണം. അവിടെയാണ് ഈ അനുസരണത്തിനും വിധേയത്തിനും പ്രസക്തിയുള്ളതെന്നാണ് ഞാൻ കരുതുന്നത്. ഓക്കെ, ഇത് ഈ നമ്മുടെ ഈ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഈ പ്രേക്ഷിത അല്ലെങ്കിൽ സാമൂഹ്യ ശുശ്രൂഷയ്ക്ക് ഒത്തിരി നമ്മുടെ
ക്രൈസ്തവ സഭ പ്രാധാന്യം നൽകുന്നുണ്ട്. പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്നതും തെറ്റിദ്ധരിക്കപ്പെടുന്നതും ഈ സാമൂഹിക പ്രവർത്തനത്തിൻ്റെ പേരിലാണ്. അതെന്തുകൊണ്ട് സംഭവിക്കും? നമുക്കതിനെക്കുറിച്ചൊരു ചിന്ത, ഒരു പൊളിച്ചെഴുത്ത് ആവശ്യമെന്ന് തോന്നുന്നുണ്ട്. നമ്മൾ ഒത്തിരിയേറെ സാമൂഹിക പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിൽ അഭിമാനിക്കുന്നവരാണ്, അത് പൊതുസമൂഹം അംഗീകരിക്കുകയും ചെയ്യുന്നതാണ്. എവിടെയാണ് തെറ്റിദ്ധരിക്കപ്പെടുന്നത് എന്നുള്ളതാണ് വിഷയം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇന്നിപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ രംഗത്ത് നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒത്തിരിയേറെ അനാഥാലയങ്ങൾ, വൃദ്ധമന്ദിരങ്ങൾ, ഇതുപോലെ പല സാമൂഹ്യ രംഗങ്ങളിൽ വ്യാപൃതരായിട്ട് നമ്മൾ സുവിശേഷ പ്രഘോഷണം ചെയ്യുന്നവരാണ് നമ്മൾ. പക്ഷേ തെറ്റിദ്ധരിക്കപ്പെടുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ, പലപ്പോഴും അങ്ങിങ്ങായിട്ട് കാണുന്ന ചില വൈകല്യങ്ങളാണ്. അങ്ങിങ്ങായിട്ട് കാണുന്ന ചില വൈകല്യങ്ങൾ ഊതി വീർപ്പിച്ച് നമ്മൾ ഈ കച്ചവടം ചെയ്യുന്നു, ശുശ്രൂഷ ചെയ്യുന്നില്ല എന്നൊക്കെ. പക്ഷെ നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള മനോഭാവം ശുശ്രൂഷയാണ്. നമ്മൾ ഏത് സേവന രംഗം എന്ന് പറയുമ്പോഴും സേവന രംഗമാണിത്. ആ വാക്ക് തന്നെ പ്രതിഫലിപ്പിക്കുന്ന പോലെ ഇത് ശുശ്രൂഷ രംഗങ്ങളാണ്. ഈ പറയുന്ന ഈ ആതുരാലയങ്ങളായിക്കൊണ്ട് പോട്ടെ, നമ്മുടെ വിദ്യാഭ്യാസ രംഗങ്ങളായിക്കൊണ്ട് പോട്ടെ, ഇതൊക്കെ ശുശ്രൂഷയ്ക്കായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇത് കാലാകാലങ്ങളിൽ പ്രത്യേകിച്ച് കേരള സഭയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ കേരള സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം, എല്ലാവരും ഒരേപോലെ അംഗീകരിക്കുന്നതാണ്. ഈ ക്രിസ്തീയ വിദ്യാഭ്യാസ രംഗത്തും അല്ലെങ്കിൽ ആതുര രംഗത്തും ഒക്കെ ഈ ക്രിസ്തീയ സഭ നൽകിയ സംഭാവന. പക്ഷേ ഇവിടെ വരുന്നത്, ഇന്ന് മാറി വരുന്ന ഈ ജീവിത സാഹചര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇന്നിപ്പം ഇത് എന്താ പറയുക, പലരും വ്യക്തിപരമായിട്ടുള്ള ഈ സ്കൂളുകൾ നടത്തുന്നു, കോളേജുകൾ നടത്തുന്നു, ഈ ആതുരാലയങ്ങൾ നടത്തുന്നു. അവരൊരുപക്ഷെ ഈ പറയുന്ന അവരുടെ കച്ചവട മനോഭാവത്തോടെയാണ് ഇത് ചെയ്യുന്നത്. പക്ഷേ ആ മനോഭാവത്തിലാണോ ഇവരും എന്നുള്ളത് പലപ്പോഴും പൊതുസമൂഹം സംശയിക്കുന്നു. അങ്ങിങ്ങായിട്ട് അതിന് വേര് ഊട്ട് കൊടുക്കുന്ന തരത്തിലുള്ള ചില സംഭവ വികാസങ്ങളും നടക്കുന്നുണ്ട്. പക്ഷേ അതാണ് യഥാർത്ഥത്തിൽ പലപ്പോഴും സമൂഹത്തിൽ തെറ്റിദ്ധാരണകൾ ജനിപ്പിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നത്. നമ്മൾ അത്തരത്തിലുള്ള ഈ വൈകല്യങ്ങളിൽ നിന്നും മാറി നിൽക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ശുശ്രൂഷയാണ് ഏറ്റവും വലുത് എന്നുള്ള ആ ഒരു ബോധ്യത്തിലേക്ക് വളരേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഇത് നമ്മുടെ ശുശ്രൂഷയാണ്, സേവനമാണ്. ഈ രംഗത്ത് നിലനിൽക്കുന്നതിന് വേണ്ടി ഇപ്പം മറ്റ് വൻകിട സ്ഥാപനങ്ങളോട് കിടപിടിച്ച് വേണം ഈ സമൂഹത്തിൽ നിലനിൽക്കാൻ. അവരോടൊപ്പം നമുക്ക് നിലനിൽക്കണ്ടേ? അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ചൊക്കെ സാമ്പത്തികമായി ചിന്തിച്ചേ പറ്റൂ. അത്തരം ഒരു പ്രവണത അതുകൊണ്ട് പിതാവ് യോജിക്കുന്നുണ്ടോ? എനിക്ക് തോന്നുന്നത് സി, ഒരു സ്ഥാപനം നടത്തുന്നതിന് വേണ്ടുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും അവിടെ ആവശ്യമാണ്. കച്ചവടം നടത്തണ്ടേ? പക്ഷേ ഒരു ഒരു വിദ്യാഭ്യാസ മേഖല, അല്ലെങ്കിൽ ഒരു സ്കൂള്, അല്ലെങ്കിൽ ഒരു ആശുപത്രി നന്നായിട്ട് നടത്തിക്കുന്നതിന് വേണ്ടുന്ന ഇത് മൂല്യം നമുക്ക് വേണം. അത് തീർച്ചയായിട്ടും നമ്മൾ കണ്ടെത്തുകയും ചെയ്യുന്നത്. അത് പരിപോഷിപ്പിക്കുന്നതിന് നമ്മൾ തീർച്ചയായിട്ടും ചില ഈ പറയുന്ന ഈ സമ്പത്ത് നമ്മൾ ഒരു സ്വരൂപിച്ചേ പറ്റൂ. അതിനെ കച്ചവടം ഒന്ന് വ്യാഖ്യാനിക്കുകയും ചെയ്യരുത്. കാരണം അത് നന്നായിട്ട് ഒരു ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടാറും ഉണ്ട്. അത് ഞാൻ പറയുന്നത് അത് തെറ്റിദ്ധാരണയാണ്, അത് ശരിയല്ല. പക്ഷേ അതേസമയം തന്നെ നമ്മൾ ഇതൊരു കച്ചവടം ആക്കി നമ്മൾ മാറ്റരുത് എന്നാണ് പറയുന്നത്. കച്ചവടം ആക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. പ്രത്യേകിച്ച് ക്രൈസ്തവ സഭകളുടെ ഈ സ്ഥാപനങ്ങളാകുമ്പോൾ നമ്മൾ ശുശ്രൂഷയിൽ അടിസ്ഥാനമായ ഒരു സേവനമാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ നമ്മുടെ ഈ ശുശ്രൂഷയെ ഇല്ലേ, ഈ ഇങ്ങനെ വരുന്ന ചില വൈകല്യങ്ങളെ ചൂണ്ടിക്കാട്ടി മാധ്യമങ്ങൾ ഉൾപ്പെടെ നമുക്ക് സഭയ്ക്കെതിരെ ഭയങ്കരമായിട്ട് സഭയെ എതിർക്കുന്നുണ്ട്. അതിനകത്ത് നിരീക്ഷണവാദികളുണ്ട്, സഭയെ എങ്ങനെയെങ്കിലും തകർക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അങ്ങനെ ഒരു പ്രവണത ഇപ്പോൾ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്നതെന്ന് പിതാവ് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും ഇത് മാധ്യമങ്ങളുടെ പങ്ക് വളരെ വലുതാണ്. പൊതുസമൂഹത്തിൽ വളരെ വലുതാണ്. മാധ്യമങ്ങൾക്ക് ഒരു കാര്യത്തെ എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം, വളച്ചൊടിക്കാം, അത് പൊതുസമൂഹത്തിൽ അവതരിപ്പിക്കാം. ഒത്തിരിയേറെ നന്മകൾ ഉണ്ട് വാസ്തവത്തിൽ സമൂഹത്തിൽ, ഒത്തിരിയേറെ നന്മകൾ നടക്കുന്നുണ്ട്. പലപ്പോഴും ഈ നന്മകളെ വേണ്ടത്ര രീതിയിൽ മാധ്യമങ്ങൾ അത് പ്രചരിപ്പിക്കുന്നില്ല എന്നൊരു പക്ഷം എനിക്കുണ്ട്, വ്യക്തിപരമായിട്ട്. എനിക്ക് തോന്നുന്നത് നമ്മുടെ മുൻ പ്രസിഡന്റ് അബ്ദുൽ കലാം, നമ്മുടെ ശാസ്ത്രജ്ഞ കെ പി അബ്ദുൽ കലാം, അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയാണ്. അദ്ദേഹം പറഞ്ഞത് നമ്മൾ പത്രം എടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്കൊരു ഉത്തേജനം നൽകുന്നതിന് പകരം നമ്മളെ തളർത്തുന്നതായിട്ടാണ് പലപ്പോഴും നമ്മൾ ആ പത്ര വായനകളിൽ നമ്മൾ കാണുന്നത്. അതല്ല വേണ്ടത്. അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. നമ്മളിത് കാണുമ്പോൾ ഒത്തിരിയേറെ സമൂഹത്തിൽ നടക്കുന്ന നന്മ പ്രവൃത്തികളുണ്ട്. ആ നന്മ പ്രവൃത്തികളുടെ ഒരു വലിയ പട്ടിക നമുക്ക് പത്രങ്ങളിലൂടെ വായിച്ചെടുക്കാനും അത് ദൃശ്യമാധ്യമങ്ങളായിക്കോട്ടെ, പത്രമാധ്യമങ്ങളായിക്കോട്ടെ. അപ്പോൾ എന്ത് തന്നെയായിരുന്നാലും ഇത്തരത്തിലുള്ള പോസിറ്റീവ് വശങ്ങളെ നമ്മൾ കണ്ടെത്തി അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഘട്ടം
വേണം ഈ മാധ്യമങ്ങളിൽ വേണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മറിച്ച് പലപ്പോഴും അറിഞ്ഞോ അറിയാതെയോ എവിടെയെങ്കിലും ഉണ്ടാകുന്ന വൈകല്യങ്ങൾ, ന്യൂനതകൾ, കുറവുകൾ എടുത്ത് ഹൈലൈറ്റ് ചെയ്യുകയും അതിപ്പോൾ പൊതുസമൂഹത്തിൻ്റെ ഏത് രംഗങ്ങളായിക്കൊണ്ടുണ്ട്, രാഷ്ട്രീയ രംഗത്തായിക്കോട്ടെ, പൊതു സാംസ്കാരിക രംഗത്തായിക്കോട്ടെ, മതരംഗങ്ങളിലായിക്കോട്ടെ, എല്ലായിടത്തും കാണുന്ന ചില വൈകല്യങ്ങളെ നമ്മളെടുത്ത് പെരുപ്പിച്ച് കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് നമ്മൾ ഇത് കാണുന്നത് അല്ലെങ്കിൽ കേൾക്കുന്ന ആൾക്കാർക്ക് എല്ലാവരും കിട്ടുന്ന ഒരു നെഗറ്റീവ് പിക്ചറാണ്. പൊതുസമൂഹത്തെ കുറിച്ച് പോലും കിട്ടുന്നത് നെഗറ്റീവ് പിക്ചറാണ്. അത് കുറയ്ക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ സത്യം എന്താണ് എന്നുള്ളത് മറ്റുള്ളവരെ അറിയിക്കാനുള്ള ധാർമ്മികമായൊരു ഉത്തരവാദിത്വമാണ് മാധ്യമങ്ങൾക്കുള്ളത്. പക്ഷേ സത്യം യഥാർത്ഥത്തിൽ അതേപടി ആവിഷ്കരിക്കുന്നതിന് പകരം പലപ്പോഴും ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള തലങ്ങളിൽ അത് വ്യാഖ്യാനിക്കുമ്പോൾ ആശയക്കുഴപ്പങ്ങളും സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ അടുത്ത കാലത്ത് നടന്ന ഒരു വലിയ കാര്യമാണ് ഈ പ്രളയം. പ്രളയകാലത്ത് അതെ, ഈ പ്രളയകാലത്ത് യഥാർത്ഥത്തിൽ എന്തുമാത്രം നന്മകളാണ് നമ്മൾ കണ്ടത്. അതെ അതെ, അത് യുവജനങ്ങളുടെ ഭാഗത്തു നിന്നായിക്കൊണ്ട് പോകട്ടെ, നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്തു നിന്നായിക്കൊണ്ട് പോകട്ടെ, മറ്റ് ഏത് ആൾക്കാരെ എടുത്താലും എല്ലാവരെയും ഒരുമിച്ച് നിർത്തിയ ഒരു സംഭവമായിരുന്നു പ്രളയം. പ്രളയം അതെ അതെ, അവിടെ അവിടെ ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല എന്ന രീതിയിൽ എല്ലാവരും കൈകോർത്ത്, അത് വേണ്ടത്ര രീതിയിൽ മാധ്യമങ്ങളിൽ അത് വേണ്ടത്ര പ്രാധാന്യത്തോടെ അവതരിപ്പിക്കുകയും ചെയ്തു. പക്ഷേ അവതരിപ്പിച്ചെങ്കിലും അത് രണ്ടു ദിവസം കഴിഞ്ഞ് അത് മങ്ങിപ്പോയി. പക്ഷേ പിന്നെയും വരുന്നത് വീണ്ടും നമ്മുടേതായിട്ടുള്ള ഈ നെഗറ്റീവ് പിക്ചർ തന്നെയാണ്. ഞാൻ പറയുന്നത് ഇതുപോലുള്ള നല്ല വശങ്ങൾ സമൂഹത്തിൽ നടക്കുമ്പോൾ അതിനെ ഹൈലൈറ്റ് ചെയ്ത് നിലനിർത്തുകയും അതുപോലുള്ള നന്മകളെ ഇത് കൂടുതൽ വ്യാപിപ്പിക്കുവാനായിട്ട് ഒരു മാധ്യമം എന്ന നിലയ്ക്ക് നമ്മൾ ഈ പറയുന്ന പൊതുമാധ്യമങ്ങൾ നിലകൊള്ളുകയും ചെയ്യുന്നത് നന്നായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. ഇടയശബ്ദം പരിപാടിയിൽ ഇതുവരെ നമ്മോടൊപ്പമായിരുന്നത് തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയുടെ സഹായമെത്രാൻ അഭിവന്ന ക്രിസ്തുദാസ് പിതാവാണ്. പിതാവിൻ്റെ കൂടുതൽ വിശേഷങ്ങളുമായി ഇനി നമുക്ക് അടുത്ത ആഴ്ച കാണാം.